measurement of the conductivity of ionic solutions ennu parayna vibhagam last nammal paranju nadathiyathu electronic conductance um electrolytic conductance um endanannu parayam adinathu electronic conductance ennu parnju kaniyal nammal electrons inde involvement mugena undaguna conductance aanu electronic conductance adu nammal metallic conductance ennu parayam adutha bhagam nammal paranju electrolytic conductance ennu parnju kaniyal electrolytes illulla ions inde involvement mugena means adinathu ulla cations inde anions inde involvement mugena undaguna इलेक्ट्रोड्स कनेक्ट प्लाटिनाइज्ड प्लाटिनम इलेक्ट्रोड्स भाग मेन इन सोल्यूशन आयोनिक सोल्यूशन इलेक्ट्रोलाइट्स लिक्विड फॉर्म अब इतना फिल डायरेक्ट कंपिड़ा पा वीटस्टोन ब्रिज डिवाइस कनेक्ट डायरेक्ट कंपिड़ा कंडक्टिविटी रेसिस्टेंस റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ആ റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടക്റ്റിവിറ്റി കണ്ടുപിടിക്കും ഇതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ കഴിഞ്ഞ പഠിച്ച ടേമിന്റെ ബേസിൽ ഒന്ന് രണ്ട് സംഭവങ്ങളുടെ ഇതിന്റെ ബേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടേം ആണ് R എന്ന് പറഞ്ഞു ക്യാപിറ്റൽ R കൊണ്ട് ഡിനോട്ട് ചെയ്യും R is equal to rho into L by A എന്ന് പറഞ്ഞു rho എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം ആണ് rho എന്ന് പറഞ്ഞു अब अभी यथार्थिविटी इनवेस कंडक्टिविटी अब कंडक्टिविटी इनवेटिविटी बेस अब पकर बै का टेम अब अदू एल बैक्वल टू एल बै का टेम काेम कंडक्टिविटी टेम ओके അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ L by A ആണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത് L by A is called cell constant cell constant നെ നമ്മൾ G star കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് cell constant നെ G star കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് മാറ്റി എഴുതാനായിട്ട് ഇവിടെ L by A എന്ന് പറയുന്നത് G star ആണെന്നുണ്ടെങ്കിൽ നമ്മൾ G star equal to ഈ കാപ്പ into R അല്ലെങ്കിൽ R into കാപ്പ എന്ന് എഴുതാം ഓക്കേ അപ്പോൾ അതാണ് G star equal to G star is the cell constant This calculated by L by A, which is equal to R into kappa. In that, this equation उपयोगी चाहें conductivity नम्बर measure इधर के लिए करना. Okay. अतः यहाँ पे बड़ा वाली कार्य हो रहा है. ये conductivity cell जो cell ना सामान्य चल तोला G star का value अथवा cell constant का value ये तो solution रहता है. G star का value constant है. अब आ value उपयोगी चाहें नमक इधर conductivity. G star इधर ना तो equal to R into kappa नगला कंडक्टिविटी कंपिड़ा सेल कॉन्स्टेंट डिवाइड अगर मेथड उपयोगी कंडक्टिविटी कंपिड़ा आवश्यम कंडक्टिविटी सेल संबंध वैल्यू അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് എടുക്കുന്ന സെല്ല് ഏത് സെല്ലാണെങ്കിലും അത് ഒരേ വാല്യൂ തന്നെ ആയിരിക്കും അസല് ആ സെല്ല് മാറാണെങ്കിൽ മാത്രമേ സെൽ കോൺസ്റ്റന്റ് വാല്യൂ വേരിയേഷൻ ഉണ്ടാകുള്ളൂ ഓക്കേ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നു അതായത് കണ്ടക്റ്റിവിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഞാൻ അടുത്ത പറയാനുള്ളത് അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ദൈ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഭവമാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതൊരു ഇലക്ട്രോൺ അതായത് നാല് റെസിസ്റ്റൻസിന്റെ ഒരു കൂടിച്ചേരലാണ് അത് നാല് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പം നാല് റെസിസ്റ്റൻസ് ഒന്ന് R1 അടുത്ത R2 R3 R4 ഇങ്ങനെ നാല് റെസിസ്റ്റൻസ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ R1 എന്ന് പറയുന്നത് വേ
അതെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആർ ടു എന്ന് പറയുന്നത് അൺനോൺ റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റൻസ് ഓഫ് ദി അയോണിക് സൊല്യൂഷൻ എന്ന് പറയും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ആർ ത്രീയും ആർ ഫോറും നോൺ റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക. അപ്പൊ ഈ മൂന്ന് ഭാഗം നമ്മൾ പറഞ്ഞു. അപ്പൊ ആർ ടു എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസ് അഥവാ കണ്ടക്ടിവിറ്റി സെല്ലിനകത്തുള്ള സൊല്യൂഷന്റെ റെസിസ്റ്റൻസ്, അടുത്ത ആർ വൺ എന്ന് പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റൻസ്, അടുത്ത ആർ ത്രീ ആൻഡ് ആർ ഫോർ ആർ നോൺ റെസിസ്റ്റൻസ്, പിന്നെ ഇതിനകത്ത് രണ്ട് ടൈം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒയും പിയും. ഇവിടെ ഒ എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓസിലേറ്റർ എന്ന് പറയുന്ന ടൈമാണ്, സോഴ്സ് ഓഫ് എ സി പവർ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന സ്യൂട്ടബിൾ ഡിറ്റക്ടർ ആണ്, അതായത് വൈദ്യുതി ഇതിനകത്ത് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഐഡന്റിഫൈ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് ആണ് ഡിറ്റക്ടർ. ആ ഡിറ്റക്ടറാണ് പി എന്ന് പറയുന്ന ടൈം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ആർ ടു എന്ന് പറയുന്ന ഈ സംഭവത്തിലാണ് നമ്മൾ കണ്ടക്ടിവിറ്റി സെൽ, ഈ കണ്ടക്ടിവിറ്റി സെല്ലിൽ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് ആ ആർ ടുവിന്റെ വാല്യൂ ആണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കിട്ടേണ്ട ആർ എന്ന് പറയുന്നത്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിത് കറക്റ്റ് ഇവിടെ പറഞ്ഞു, ഇതിനകത്ത് ബാക്കിയുള്ള റെസിസ്റ്റൻസും ആർ ത്രീ ആർ ഫോർ അതായത് ആർ ടു, ഇത് ആർ ടു നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ആർ വണ്ണിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ ടൈം ആവുന്ന നേരത്ത് ഈ ആർ വണ്ണിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കുന്ന ഒരു സമയം വരും, അതായത് ഈ ഡിറ്റക്ടറിൽ കൂടെ കൃത്യമായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാത്ത ഒരു ടൈമിൽ എത്രയാണോ ആർ വൺ ഉള്ളത്, ആർ വണ്ണിന്റെ വാല്യൂ കാണിക്കുന്നത്, ആ ആർ വൺ അപ്പോഴും നമ്മൾ മെഷർ ചെയ്യും. മെഷർ ചെയ്തിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആർ ത്രീ ആർ ഫോറും നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ മൂന്ന് വാല്യൂ കൂടെ വെച്ചിട്ട് നമുക്ക് നാലാമത്തെ വാല്യൂ ആയിട്ടുള്ള ആർ ടു കണ്ടുപിടിക്കും. അതായത് ഇക്വേഷൻ ആയിട്ട് പറയപ്പെടുന്നത് ആർ വൺ ആർ ഫോർ ഈക്വൽ ടു ആർ ടു ആർ ത്രീ എന്നുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. അപ്പൊ ആർ വൺ ആർ ഫോർ എന്ന് പറയുന്നത് ആർ ടു ആർ ത്രീക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർ ടുവിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആർ ത്രീ ഇപ്പുറത്തൊന്നും ഡിവൈഡ് ചെയ്താൽ അപ്പൊ ആർ വൺ ആർ ഫോർ ഡിവൈഡഡ് ബൈ ആർ ത്രീ എന്നുള്ള വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് ഈ ആർ ടു ഇല്ല അല്ലെങ്കിൽ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാം. ഈ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഇക്വേഷൻ നമ്മൾ ഒന്ന് റിയലൈസ് ചെയ്ത് എഴുതുന്നതാണ്. കണ്ടക്ടിവിറ്റി എന്നുള്ളത് നമ്മൾ ജി സ്റ്റാർ ബൈ ആർ ആയിട്ട് ഈ ആർ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് ഈ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാപ്പ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ആ ടേം കണ്ടുപിടിക്കുക. അപ്പൊ ഈക്വൽ ടു ജി സ്റ്റാർ ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഈ ജി സ്റ്റാർ ഞാൻ പറഞ്ഞു എല്ലൊരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും ജി സ്റ്റാർ അഥവാ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആ വാല്യൂവിന് നമ്മൾ ഈ കിട്ടുന്ന റെസിസ്റ്റൻസ് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അയോണിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കണ്ടത്. പഠിക്കാനുള്ള ടേം എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് ലാംഡ എം എന്ന് പറയുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് ലാംഡ എം. ഇപ്പൊ ലാംഡ എം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ ഈ മോളാർ വോളിയം ഒക്കെ പറയുന്നതൊക്കെ, അതായത് നോർമൽ കണ്ടീഷനിൽ വോളിയം ഓഫ് വൺ മോൾ ഓഫ് എ ഗ്യാസ്, അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മോളാർ വോളിയം എന്നൊക്കെ ഗ്യാസിന്റെ ബേസിൽ പറയുന്നത്. അതാണത് കണ്ടക്ടിവിറ്റി ഓഫ് വൺ മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് കാൾഡ് ഇറ്റ്സ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ് അതിന്റെ ഡെഫിനേഷൻ. ടെസ്റ്റിൽ അത് പറയുന്നില്ല, നിങ്ങളത് ഓർത്ത് വെച്ചിരുന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി. അപ്പൊ അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മോളാർ കണ്ടക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഓർത്തിരിക്കുക. ലാംഡ എം ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ ഇവിടെ മീൻസ് കാപ്പ എന്ന് പറയുന്ന ടൈമാണ് ഗ്രീക്ക് ലെറ്റർ. ഈ കാപ്പ ബൈ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ലാംഡ എം അഥവാ മോളാർ കണ്ടക്ടിവിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ പറയുന്നത് കോൺസെൻട്രേഷൻ സി എന്ന് പറഞ്ഞ കണ്ടക്ടിവിറ്റി അല്ല, സി എന്ന് പറയുന്ന കോൺസെൻട്രേഷനും ഈ കാപ്പ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റിയെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ ലാംഡ എം അഥവാ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നതിന് അതും ടെസ്റ്റിൽ ഡയറക്റ്റ് ആയി കൊടുത്തിട്ടേ ഉള്ളൂ, അത് എഴുതി എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് ആണ്, ക്യാപിറ്റൽ എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. സീമെൻസ് പെർ മീറ്റർ അല്ലെങ്കിൽ സീമെൻസ് മീറ്റർ ഇൻവേഴ്സ് അതാണ് ഇവിടെ എസ് എം റൈസ് ടു മൈനസ് വൺ എന്ന് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ നമ്മൾ കോൺസെൻട്രേഷൻ നമ്മൾ സാധാരണ സൊല്യൂഷന്റെ ബേസിൽ പറയുമ്പോൾ നമ്മൾ മോൾ പെർ ലിറ്റർ എന്നുള്ള ഇവിടെ ഉദ്ദേശിക്കുന്നത് മോൾ പെർ മീറ്റർ ക്യൂബ് ആണ് എടുക്കുന്നത്. മോൾ പെർ മീറ്റർ ക്യൂബ് ആണ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ യൂണിറ്റ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കാൻ നേരത്ത് ഈ സാധനം ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതങ്ങ് തിരിച്ച് മുകളിൽ പോകും. അപ്പൊ മീറ്റർ ക്യൂബ് മുകളിലെത്തും. അവിടെ മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതായത് മീറ്റർ റൈസ് ടു മൈനസ് വൺ. അപ്പൊ ഇത് തമ്മിൽ കട്ട് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് മീറ്റർ സ്ക്വയർ വരും. ഈ മോൾ എന്ന് പറയുന്നത് അങ്ങ് മുകളിൽ പോകും. അപ്പൊ മോൾ ഇൻവേഴ്സ്. അപ്പം
यूनिट सीमेंस मीटर स्क्वायर मोल इनवर्स यूनिट मोलार कंडक्टिविटी यूनिट
ഈ പറഞ്ഞ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും അപ്പോൾ അതനുസരിച്ച് മോളാർ കണ്ടക്റ്റിവിറ്റി അവിടെ വേരിയേഷൻ വരും ഓക്കേ അപ്പോൾ ലോവർ കോൺസെൻട്രേഷൻ നമ്മൾ എത്രത്തോളം കോൺസെൻട്രേഷൻ കുറയുന്നോ അത്രത്തോളം ഇതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും എന്നാണ് പറയുന്നത് പക്ഷെ ഹയർ കോൺസെൻട്രേഷനിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇതിന് കുറവായിരിക്കും പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ ഇവിടെ ഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കർവായിട്ട് കാണിച്ചിരിക്കണം ഇവിടെ ഹയർ കോൺസെൻട്രേഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം റൈറ്റിലോട്ട് പോകുമ്പോൾ ഈ കോൺസെൻട്രേഷൻ കൂടുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഈ കോൺസെൻട്രേഷൻ കൂടി നിൽക്കുകയാണ് നേരത്തെ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവായിരിക്കും സോ മോളാർ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾ ഈ ഇതിനെ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അത് സ്റ്റീപ്ലി എന്ന് പറഞ്ഞൊരു വാക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സഡൻ ആയിട്ട് ഇതിനകത്ത് ഇതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അത്രയും തന്നെ ഇൻക്രീസ് ചെയ്യും അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഒരു കർവായിട്ട് വരുന്നത് അത്രയും കാര്യമായ വേരിയേഷൻ ഈ പറഞ്ഞ സി എച്ച് ത്രീ സി ഒ എസിന്റെ കാര്യത്തിൽ ഉണ്ടാകും പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞ കെ സി എല്ലിന്റെ കാര്യത്തിൽ അത്രയും ഒരു സംഭവം ഉണ്ടാകത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ കെ സി എൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് കെ പ്ലസും സി എൽ മൈനസും ഒക്കെയാണ് പൊട്ടാസ്യം അയോൺസും ക്ലോറൈഡ് അയോൺസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും പക്ഷെ ഈ ഡിസോസിയേഷൻ റേറ്റ് ഹയർ കോൺസെൻട്രേഷനിലാണെങ്കിലും അതായത് ലോ കോൺസെൻട്രേഷനിലാണെങ്കിലും കാര്യമായ വേരിയേഷൻ വേരിയേഷൻ ഉണ്ടായിരിക്കും പക്ഷെ കാര്യമായ വ്യത്യാസം കാണിക്കില്ല അതുകൊണ്ടാണ് മോളാർ കണ്ടക്ടിവിറ്റിയിൽ കാര്യമായ വേരിയേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് കാണിക്കാത്തത് പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആ ഒരു വേരിയേഷൻ കാണിക്കും അപ്പൊ അത് സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഓക്കെ ഇനി ഇതിന്റെ അടുത്തൊരു ഭാഗമുണ്ട് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ ബേസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് അതിനകത്ത് നമ്മൾ ലാംഡ എം ഈക്വൽ ടു ലാംഡ സീറോ എം മൈനസ് എ ഇൻറ്റു സീറോ ഇസ് ടു ഹാഫ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അതിനകത്ത് നമ്മൾ ഈ ലാംഡ എം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മോളാർ കണ്ടക്ടിവിറ്റി ആണ് ലാംഡ സീറോ എമ്മും നമ്മളിവിടെ പറഞ്ഞു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് അത് മൈനസ് എ ഇൻറ്റു സീറോ ഇസ് ടു ഹാഫ് സീറോ ഇസ് ടു ഹാഫ് നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ അത് കോൺസെൻട്രേഷൻ ആണ് ഇലക്ട്രോലൈറ്റിന്റെ എ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും അതൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഒരു ടൈപ്പ് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്സിന്റെ ഈ എയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും അപ്പൊ ആ ഇലക്ട്രോലൈറ്റ്സിന്റെ വേരിയേഷൻ ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതിന്റെ എയുടെ വാല്യൂ വേരിയേഷൻ അതനുസരിച്ച് ഉണ്ടാകത്തുള്ളൂ ഓക്കെ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് എന്നുള്ള ബേസ് പറഞ്ഞിരിക്കുന്നു അപ്പൊ അതിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിൽ നമ്മൾ 1-1 ഇലക്ട്രോലൈറ്റ് എന്നോ അല്ലെങ്കിൽ 2-1 ഇലക്ട്രോലൈറ്റ് എന്നോ 2-2 ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത് വലിയ സംഭവമൊന്നുമില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നമ്മൾ ഇതിനകത്ത് എൻ എ പ്ലസ് സി എൽ മൈനസ് ഇതിനകത്ത് കെ പ്ലസ് സി എൽ മൈനസ് അപ്പൊ ഇതിന്റെ ബാലൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും 1 ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 1-1 അപ്പൊ 1-1 ഇവിടെ 1+1 ആണെന്നുള്ളത് അപ്പൊ രണ്ടിന്റെ ബാലൻസ് 1 തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് അതിനകത്ത് 1-1 ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഈ സാധനങ്ങളെല്ലാം 1-1 ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന കേസ് അപ്പൊ ഇവയ്ക്കെല്ലാം ഈ എയുടെ വാല്യൂ സെയിം ആയിരിക്കും ഈ ഇക്വേഷനിൽ പറയുന്ന എയുടെ വാല്യൂ ഈ രണ്ട് ഇലക്ട്രോലൈറ്റുകൾക്കും സെയിം ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ മഗ്നീഷ്യം ക്ലോറൈഡ് എം ജി സി എൽ ടു കാൽസ്യം ക്ലോറൈഡ് സി എ സി എൽ ടു ഇവിടെ നമ്മൾ പറയുന്നത് മഗ്നീഷ്യത്തിന്റെ 2+ ഇവിടെ സി എയുടെതും 2+ ആണ് ഇതിന്റെ മൈനസ് തന്നെയാണ് അതിനകത്ത് വേരിയേഷൻ അപ്പൊ ഇവിടെ 1 ഇവിടെ 2 ആണ് അപ്പൊ അതുകൊണ്ടാണ് അതിന് 2-1 ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും ഒരേ കാറ്റഗറി പെടുന്ന ഇലക്ട്രോലൈറ്റുകളാണ് അപ്പൊ ഇവയുടെ ബാലൻസ് 2-1 എന്നുള്ള ഒരു ബേസ് ആണ് വരുന്നത് ഇവയ്ക്കും എയുടെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അതേ കണക്ക് നമ്മൾ 2-2 ഇലക്ട്രോലൈറ്റ്സ് ഇവിടെ നമ്മൾ സൾഫേറ്റ് എന്ന് ചേർന്ന് സൾഫേറ്റ് എന്ന് പറയുന്നത് റാഡിക്കൽ ആണ് അപ്പൊ അതൊരു നമ്മൾ ചാർജ്ഡ് ആറ്റം ഗ്രൂപ്പ് എന്നുള്ള ഒരു ബേസ് വെച്ചാണ് പറയുന്നത് അപ്പൊ ഇവിടെ എം ജി 2+ എസ് ഒ ഫോർ 2-ഉം ആണ് അപ്പൊ അങ്ങനെ നോക്കാത്ത ഇതിനകത്ത് 2-2 തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് രണ്ട് സൈഡും 2 തന്നെ വരും അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് 2-2 ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും ഓക്കെ അപ്പൊ 2-2 ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആണ് മഗ്നീഷ്യം സൾഫേറ്റും കാൽസ്യം സൾഫേറ്റും ഓക്കെ ഇവയ്ക്കെല്ലാം ഈ പറഞ്ഞപ്പം ഒരേ ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ എയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പൊ ഇത് എക്സാമിനെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇതിന്റെ പേര് ഇത്തിരി കട്ടിയായിട്ട് തോന്നുന്നുള്ളു ഈ സംഭവം സിമ്പിൾ ആണ് ഇതിനകത്ത് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ബേസ് വെച്ചുകൊണ്ട് പറയാം ഇതിനകത്ത് ഒരു അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ആ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് നമ്മൾ ലാംഡ സീറോ എം എൻ എ സി എൽ ഈക്വൽ ടു ലാംഡ സീറോ എൻ എ പ്ലസ് പ്ലസ് ലാംഡ സീറോ സി എൽ മൈനസ് അതായത് നമ്മളൊരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനകത്ത് ആനയോണും കാണും കാറ്റയോണും കാണും ആ കാറ്റോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ ആയിരിക്കും ആ പർട്ടിക്കുലർ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇത്
यथार्थ्रवेल इंडिपेंडेंट माइग्रेशन ऑफ आयल्स टेम उद्देशिक ओके अत्र एक्सापि लांडा सीरो लांडा सीरो प्लस लांडा सीरो सी एल माइनस इलेक्ट्रोलाइट कॉन्ट्रिब्यूशन अटंगीटोस आयोस इंडिविजल लिमिटिंग मोलार कंडक्टिविटी सम पर्टिकुलर इलेक्ट्रोलाइट लिमिटिंग मोलार कंडक्टिविटी अदान उद्देशिक आप्लिकेशन आदायी कैलकुलेट द लिमिटिंग मोलार कंडक्टिविटी ऑफ एन अननोन इलेक्ट्रोलाइट केमिकल्स इलेक्ट्रोलाइट्स 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 संभव अननोन इलेक्ट्रोलाइट इंडिविजुअल आनयोण कैटोण अटंगी सैंटिफिक कंटेट अब आ लिमिटिंग मोलार कंडक्टिविटी वैल्यू नमक अब अलग अब किटिक अब वो पर्टिकुलर टाइप इलेक्ट्रोलाइट लिमिटिंग मोलार कंडक्टिविटी नमुक मेजर अब अदान मेन ई कोल्ड रश लायर इंडिपेंडेंट माइग्रेशन ऑफ आयन्स लायर आप्लिकेशन पर ओके अब अदी मोलार कंडक्टिविटी लिमिटिंग मोलार कंडक्टिविटी टेम कंपिड़ा बेस अलग लिमिटिंग मोलार कंडक्टिविटी यूस मोलार कंडक्टिविटी कंपिड़ा बेस इवेदी ടെസ്റ്റ് എക്സാമ്പിൾ ഇതാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് തന്നെ എഴുതിയത് ഈ സി എച്ച് ത്രീ സി ഒ ആയി ഇത് ഓർത്തിരുന്നത് അസറ്റിക് ആസിഡ് അപ്പൊ ഇതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ ഹയർ കോൺസെൻട്രേഷനിൽ ഇതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വളരെ കുറവായിരിക്കും പക്ഷേ ലോവർ കോൺസെൻട്രേഷൻ ആവുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് അതിന്റെ ബേസിൽ നമ്മൾ ആൽഫ എന്ന് പറയുന്ന ടേം വെച്ച് ഡിഗ്രി ആൽഫ ഈസ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അതെ എനി കോൺസെൻട്രേഷൻ എന്നുള്ള ഒരു ബേസിൽ പറയണം അപ്പോൾ ഏത് കോൺസെൻട്രേഷൻ ആയിരുന്നാലും ആൽഫ എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മോളാർ കണ്ടക്റ്റിവിറ്റി ലാംഡ എന്ന് പറയുന്ന മോളാർ കണ്ടക്റ്റിവിറ്റി ഡിവൈഡഡ് ബൈ ലാംഡ സീറോ അപ്പോൾ ഇതൊരു ഒരേ ടേം ആണ് ഇത് ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ് പറയുന്നത് മോളിലും താഴെ സെയിം യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു പോകും അപ്പോൾ അതുകൊണ്ട് അത് യൂണിറ്റ്ലെസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ സീറോ എം എന്ന് പറയുന്ന ടേം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അതായത് മോളാർ കണ്ടക്ടിവിറ്റി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേം ആണ് ആൽഫ എന്ന് പറയും അപ്പോൾ അതാണ് ആൽഫ ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയും ഓക്കെ ഈ ആൽഫ കിട്ടി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ കെ എന്ന് പറയുന്നത് അതായത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്നുള്ള ഒരു ബേസ് ബേസ് ബി അല്ലെങ്കിൽ ബേസ് എന്നുള്ള ഒരു രീതിയിൽ വന്ന് നിങ്ങൾ പഠിച്ചത് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ കെ എന്നുള്ള ഒരു ടേം വെച്ചെന്നാണ് പറയുന്നത് അപ്പൊ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ഈ ഇലക്ട്രോലൈറ്റ് എന്ന് ഇവിടെ പറയാം ഈക്വൽ ടു ഇക്വേഷൻ കാണാതെ സി ആൽഫ സ്ക്വയർ ബൈ വൺ മൈനസ് ആൽഫ ഇത് നിങ്ങൾ പഠിച്ചതാണ് അന്ന് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡും പറയുന്നതാണ് ഇവിടെ ഇപ്പൊ അതിനകത്ത് അതൊന്നും കൊടുത്തിട്ടില്ല അപ്പം ഈ ആൽഫയുടെ വാല്യൂ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കാം അറിഞ്ഞു അത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സി ആൽഫ സ്ക്വയർ ബൈ വൺ മൈനസ് ആൽഫ എന്ന് പറയുന്ന ആ വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാം ഇതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സം അപ്പൊ ഇതുകൂടെ ആയപ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു ഭാഗം കഴിയും അപ്പം ആ ഒരു കണ്ടക്ടിവിറ്റി അങ്ങനെ ആ പറയുന്ന ടേമുകളായിട്ടുള്ള ലാസ്റ്റ് ഭാഗമായിരുന്നു ഈ പറഞ്ഞ സംഭവമായിട്ട് കൊടുത്തു ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ അതുപോലെ വോൾട്ടൈക് സെൽ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഡൈനാമിക് സെൽ എന്നുള്ള ഒരു ബേസ് വെച്ചുകൊണ്ട് തുടങ്ങിയതാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞു അതായത് കെമിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ഇലക്ട്രിക്കൽ എനർജി അതാണ് അതിനകത്ത് ആ പർട്ടിക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത് അതായത് റിഡോക്സ് റിയാക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഡിവൈസ് ആണ് നമ്മൾ ഗാൽവാനിക് സെൽ എന്ന് അപ്പൊ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ട പക്ഷെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും ഓക്കെ പക്ഷെ ഇവിടെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കണം ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടത്തുന്നുണ്ട് ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ നടക്കും ആ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പ് ആവശ്യമാണ് അപ്പം ഇൻപുട്ടായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കണം അപ്പം നമുക്ക് ആ
ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പം ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കെമിക്കൽ എനർജി. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിവൈസ് ആണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് സെല്ലിനകത്ത് എപ്പോഴും നടക്കുന്ന പ്രോസസ് ആണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയും. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനം തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് സിമ്പിൾ ഇക്വേഷൻ ടെസ്റ്റിലോ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പ്യൂരിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, മെറ്റൽസിന്റെ പ്യൂരിഫിക്കേഷൻ പഠിച്ചു. അപ്പൊ അതിന് റിഫൈനിങ് എന്നൊക്കെ ഉള്ളതാണ്, വേറെ ചാപ്റ്റർ പഠിക്കാനുള്ളതാണ്. അപ്പൊ ആ റിഫൈനിങ് ഒക്കെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കോപ്പറിന് പ്യൂരിഫിക്കേഷൻ നടത്തുന്നത് നമ്മൾ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച്. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ആനോഡായിട്ടും കാഥോഡായിട്ടും എപ്പോഴും ഇലക്ട്രോളിസ് നടത്തുന്നതിന് നമുക്ക് മെയിൻ ആയിട്ട് കുറെ കോമൺ ആയിട്ടുള്ള സംഭവം, അതായത് ഒരു ക്യാബിന് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ ഗാൽവാനിക് സെല്ലാണെങ്കിൽ അത് രണ്ട് ക്യാബിനിൽ വെച്ചുകൊണ്ട് ഡിഫറെന്റ് ആയിട്ട്, അതായത് രണ്ട് സെപ്പറേഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ സാൾട്ട് പിടിച്ചായി കണക്ട് ചെയ്യുന്നുള്ളത് രണ്ട് ക്യാബിനായിട്ടാണ് പറയാം. ഇവിടെ പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒറ്റ ക്യാബിൻ തന്നെയായിരിക്കും. ആനോഡും കാഥോഡും ഇൻസെർട്ട് ചെയ്യുന്നത് അതിനകത്ത് തന്നെയായിരിക്കും. ആനോഡായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ ആനോഡായിട്ടും പ്യുർ ആയിട്ടുള്ള കോപ്പറിന്റെ റോഡ് കാഥോഡായിട്ടും എടുക്കും. എടുത്തിട്ട് അതിനകത്ത് ഈ എടുക്കുന്ന മെറ്റൽ ഏതാണോ ആ മെറ്റലിന്റെ തന്നെ സാൾട്ട് സൊല്യൂഷൻ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ആനോഡിനെ നമ്മൾ പോസിറ്റീവ് ചാർജായിട്ടും കാഥോഡിനെ നെഗറ്റീവ് ചാർജായിട്ടും കണക്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് എനർജി ഇലക്ട്രിക്കൽ എനർജി ഡിസി വോൾട്ട് നമ്മൾ കൊടുത്തുകൊണ്ടാണ് അതിനെ ഇലക്ട്രോളിസം നടത്തുന്നത്. അപ്പൊ അങ്ങനെ നടത്താൻ നേരത്ത് എപ്പോഴും നമ്മൾ പഠിച്ചതാണ് ഗാൽവാനിക് സെല്ലിന് ഇതിന് കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും നടക്കും. അത് സെയിം ആണ്. അതായത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ റോഡിന് ആ കോപ്പർ രണ്ട് ഇലക്ട്രോണിനെ ലോസ് ചെയ്തുകൊണ്ട് Cu2+ ions ആയിട്ട് ആ സൊല്യൂഷനിലേക്ക് വരും. ഈ സൊല്യൂഷനിലേക്ക് വരുന്ന അയോൺ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ്ലി ചാർജ് അയോൺ മീൻസ് അതിനകത്ത് കാറ്റയോൺ എന്ന് പറയുന്ന സാധനം, ഇത് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ആനോഡിൽ നിന്ന് മൂവ് ചെയ്ത് കാഥോഡിന്റെ ഭാഗത്തേക്ക് പോകും. കാഥോഡിന്റെ ഭാഗത്തേക്ക് പോകാൻ കാഥോഡിൽ എപ്പോഴും നടക്കുന്ന റിഡക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം നടക്കുന്ന ഇക്വേഷൻ ഇങ്ങനെ എഴുതും, Cu2+ +2 ഇലക്ട്രോൺ എന്ന് എഴുതും. ഇത് എഴുതാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. അപ്പൊ Cu2+ +2 ഇലക്ട്രോൺ, അതിനകത്ത് ആ പോകുന്ന Cu2+ അയോണുകൾ ആ സൊല്യൂഷനിൽ നിന്ന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് Cu ആയിട്ട് പ്യുർ ആയിട്ടുള്ള Cu, അതായത് കോപ്പറിന്റെ ആറ്റമായിട്ട് മാറി ആ കാഥോഡിലേക്ക് പറ്റിപ്പിടിക്കും. അപ്പൊ അങ്ങനെ കാഥോഡിന്റെ തിക്നെസ് കുറേശ്ശെ കൂടി വരും. ഒരുപാട് കൂടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആ ഇലക്ട്രോൺസ് നടത്തുന്നു അതിനകത്ത് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിൽ ആ എടുക്കുന്ന സാധനത്തിന്റെ എമൗണ്ടും ഒക്കെ അനുസരിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്യൂരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് വെച്ചാണ് നടത്തുന്നത്. ഈ പ്രവർത്തനം അറിയപ്പെടുന്നത് ഇലക്ട്രോളിസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ ഇലക്ട്രോളിസുമായിട്ട് ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ വളരെ മഹത്തായ കണ്ടുപിടുത്തം നടത്തിയ ഒരു സയന്റിസ്റ്റ് ആണ് മൈക്കിൾ ഫാരഡേ. നമ്മുടെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡേ ആണ്. അപ്പൊ അദ്ദേഹമാണ് രണ്ട് ലോസ് അതിനെപ്പറ്റി കൊണ്ടുവരുന്നത്, അതായത് ഇലക്ട്രോളിസിനെ ബേസ് ചെയ്തുള്ള രണ്ട് ലോസ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റിലായും സെക്കൻഡിലായും നമ്മൾ പറയുന്നത്.